ഈ ഡോക്ടർ റോബിനെ ആദ്യം വന്നപ്പം എനിക്കതൊക്കെ എല്ലാവർക്കും ഒരു ശ്രദ്ധയും ഇഷ്ടമൊക്കെ ആയിരുന്നു. റോബിൻ അലറുന്നത് കുറച്ച് കുറച്ചാൽ നല്ലതാണ്, റോബിൻ കാര്യമില്ലാതെ അലറുന്നത് കുറച്ച് കൂടുതലാണ്, റോബിൻ്റെ അലർച്ച കുറച്ച് കൂടുതലാണ്. പക്ഷേ റോബിൻ ഒരു ഡോക്ടറാണ്, നമ്മളെല്ലാം ബഹുമാനിക്കുന്നതാണ്, റോബിനൊരു നല്ല എനർജിയുണ്ട്. പക്ഷേ റോബിനെതിരെ ഒരു നടപടി വന്നതോടുകൂടി ഇതെല്ലാം ഉടായ്പ് തുടങ്ങിയ വാക്കുകൾ ഉപയോഗിക്കുന്നത് ശരിയല്ല. റോബിൻ ഇനി ഒരുപാട് ഭാവിയുള്ളതാണ്. റോബിൻ്റെ ആ സിനിമയുടെ പോസ്റ്ററൊക്കെ കണ്ടു, രസമുണ്ട്. രണ്ട് കയ്യിൽ വാച്ചൊക്കെ കെട്ടിയ പോസ്റ്റർ കൺസീവ് ചെയ്യുന്നതിൽ രസമുണ്ട്. വളരെ ഇൻ്റലിജൻ്റ് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. റോബിൻ ചില കാര്യങ്ങൾ കുറേ കൂടി ഒരു മോഡറേറ്റും മിതത്വവും ആക്കേണ്ട ആവശ്യമുണ്ട്. രണ്ട്, ഇത്രയും അലറേണ്ട ആവശ്യമില്ല. റോബിൻ്റെ തൊണ്ടയ്ക്ക് തന്നെ, പ്രത്യേകിച്ച് അദ്ദേഹം ഡോക്ടർ കൂടിയാണ്, അദ്ദേഹത്തെ അറിയാമായിരിക്കും, അദ്ദേഹത്തിൻ്റെ തൊണ്ടയ്ക്ക് തന്നെ അത് മോശമാണ്. പക്ഷേ അങ്ങനെയല്ല, എനിക്കൊന്ന് രജത് കുമാർ സാറിന് ശേഷം അതിനുശേഷം ചോദിച്ചു, അങ്ങനെയല്ല. ബിഗ് ബോസ് ഒക്കെ വളരെ ജെന്വിൻ പ്രോഗ്രാമാണ്. ഒരു പക്ഷേ ലോക ടി വി ചരിത്രത്തിൻ്റെ ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ റീച്ചുള്ള, ഏറ്റവും കൂടുതൽ ആഴമേറിയ പ്രോഗ്രാംസിലൊന്നാണ് ഈ ബിഗ് ബ്രദർ അല്ലെങ്കിൽ ബിഗ് ബോസ് മോഡലുള്ള കാര്യങ്ങൾ. കാര്യം സ്ക്രിപ്റ്റ് ഇല്ലാതെ ഓരോ വ്യക്തികൾ അവരുടെ ജീവിതത്തെ കാണിക്കുകയാണ്. ആ ജീവിതത്തിൽ നിന്ന് നമുക്ക് എത്താൻ കഴിയുന്ന ഒരുപാട് ഇൻസൈറ്റുകളുണ്ട്. പിന്നെ ചിലതൊക്കെ എന്താ പറയുന്നത്, എഡിറ്റഡ് അല്ല. ഇപ്പോൾ ഈ 24 മണിക്കൂറും 50 ക്യാമറയും എന്നുള്ള കാര്യങ്ങൾ നമ്മളെ കാണിക്കാൻ പറ്റുമല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു മീനിങ് ഉണ്ടാവില്ല. ചുമ്മാ ഒരു ക്യാമറ ഒരു അതെല്ലാം നമ്മളെ കാണിക്കേണ്ട. അപ്പോൾ ഇതിനൊരു നറേറ്റീവ് ഉണ്ട്. ഈ നറേറ്റീവ് അവിടുത്തെ എഡിറ്റേഴ്സും മറ്റുമാണ് നമ്മുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഇന്നലെ ഞാനും ഒരാളും തമ്മിലൊരു ഫൈറ്റായി കാണും, അടുത്ത ദിവസം ഈ ദേഷ്യം എൻ്റെ ഉള്ളിൽ കാണും, എന്നിട്ട് അത് വെച്ചായിരിക്കും അയാളോട് വേറൊരു കാര്യം പറയും. അപ്പം തലേ ദിവസത്തെ ഈ കാര്യം കാണിച്ചാൽ മാത്രമല്ലേ ഒരു സീക്വൻസ് ഉണ്ടാവും. അതുകൊണ്ട് ഒരു നറേറ്റീവും സീക്വൻസും ഉണ്ട്. ഇത് എഡിറ്റിംഗ് നെഗറ്റീവ് അല്ല, അതൊരു നറേറ്റീവിന് വേണ്ടി മാത്രമാണ്. ഇത് ഡിറക്റ്റഡ് അല്ല, ഇത് സ്ക്രിപ്റ്റഡ് അല്ല, ഇത് റിയൽ ലൈഫിൻ്റെ ഒരു മാനിഫെസ്റ്റേഷനാണ്. അതുകൊണ്ട് ഡോക്ടർ റോബിൻ ഇത്രയും ഫെയിം തന്നതും നമുക്കെല്ലാം റോബിനെ അറിയുന്നതും ബിഗ് ബോസിലൂടെ തന്നെ അല്ലേ. അപ്പം ബിഗ് ബോസിനെ തള്ളി പറയുന്നത് നന്ദിയേടാണ്. ഇത് ഡോക്ടർ റോബിൻ ചെയ്യരുത്. ഇനിയും ഒരുപാട് ഫ്യൂച്ചറുള്ള വ്യക്തിയാണ് ഡോക്ടർ റോബിൻ. ഒരുപാട് അദ്ദേഹത്തിൻ്റെ ഇപ്പം മാരേജിലൊക്കെ പോകുന്നു എന്നായി മനസ്സിലാക്കി. ഡോക്ടർ റോബിനും ആരതിക്കും എല്ലാവിധ ആശംസകളും. പക്ഷേ റോബിൻ കുറേ കൂടി ഇത്തരം കാര്യങ്ങളെ ഇപ്പം കുറേ കൂടെ ഏജും മറ്റും ആകുകയാണ്, അപ്പം കുറേ കൂടെ പക്വതയോടെ കാണണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ഇപ്പം നമ്മൾ ഈ വന്ന വഴി മറക്കരുത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പം അതുകൊണ്ട് ഒരു കാരണവശാല ചെയ്യരുത്. നമുക്കെല്ലാം ഇപ്പം ഞാനൊക്കെ തന്നെയാണ്, ഞാൻ 18-19 വയസ്സ് മുതൽ ഞാൻ മീഡിയയിലുണ്ട്. നമ്മളെ എല്ലാം നാട്ടുകാർ അറിയുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പം ഈ അഭിപ്രായം പോലും എന്നോട് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? ഏതെങ്കിലും മീഡിയയിൽ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞു, ആ അഭിപ്രായം 2-3 പേർക്ക് നല്ലതായി തോന്നി. നമുക്ക് കിട്ടുന്ന വാല്യൂ ഈ മീഡിയ തരുന്നതാണ്. നമ്മളില്ലെങ്കിലും മീഡിയ ഉണ്ടാവും, പക്ഷേ മീഡിയ ഇല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ഉണ്ടാവില്ല. ആ തിരിച്ചറിവും ആ നന്ദിയും നമുക്ക് എന്നും മീഡിയയോട് വേണം. മീഡിയയാണ് 21-ാം നൂറ്റാണ്ടിൽ മനുഷ്യരാശിയെ ഏറ്റവും കൂടുതൽ യുണൈറ്റ് ചെയ്യുന്നതും ഹൈലൈറ്റ് ചെയ്യുന്നതും ഡിവൈഡ് ചെയ്യുന്നതും ഏറ്റവും പ്രൊജക്റ്റ് ചെയ്യുന്ന കാര്യം. അപ്പം നമുക്ക് വന്ന സ്പേസസ്, നമ്മൾ പങ്കെടുത്ത അത്തരം പരിപാടികൾ, അതിനോട് നമുക്കൊരു നന്ദി, ഗ്രാറ്റിറ്റ്യൂഡ് തുടങ്ങിയ കാര്യങ്ങൾ ആവശ്യമാണ്. കാര്യം ഇതില്ലെങ്കിൽ നമ്മളെയൊന്നും ഒരു പക്ഷേ ആരും അറിയില്ല. അപ്പം അതിനോട് നമുക്കൊരു സ്നേഹം, നന്ദി, കടപ്പാട് വേണം. താൽക്കാലികമായ ദേഷ്യത്തിൻ്റെ പേരിലായിരിക്കണം അദ്ദേഹം അങ്ങനെ തള്ളി പറഞ്ഞത്. അങ്ങനെ തള്ളി പറഞ്ഞത് ശരിയായില്ല. അത് ഇനിയും പോലും പുനർത്തിഞ്ചിച്ച് മാറ്റി പറയാൻ അദ്ദേഹത്തിന് കഴിയണം. അദ്ദേഹത്തെ എല്ലാവർക്കും ബഹുമാനവും ഇഷ്ടമൊക്കെയാണ്. അല്ലെങ്കിൽ ബിഗ് ബോസ് വന്ന എല്ലാവരെയും, രജിത് സാറിനെ ആണെങ്കിലും നമ്മുടെ രഞ്ജിനി ആണെങ്കിലും പിന്നെ സാബുവിനെ ആണെങ്കിലും പെട്ടെന്ന് പേരോ ശ്വേതാമേനോനാണെങ്കിലും പേര് ഓർമ്മ വരുന്ന 3-4 പേരുടെ പറയുന്നു എന്നേ ഉള്ളൂ. ഇവരെല്ലാവരും നമ്മുടെ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തെ സമ്പന്നമാക്കിയവരാണ്. ജീവിതത്തിൽ കുറേ അച്ചീവ് ചെയ്തു. ആ അച്ചീവ്മെൻറ്റ്സ് ഹൈലൈറ്റ് ചെയ്യാൻ കഴിയുന്നതാണ് ഈ ബിഗ് ബോസിലെ പോലെ വന്നിട്ടുള്ളത്. അപ്പോൾ അതിനെ സെലിബ്രേറ്റ് ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ കിട്ടിയ വലിയ നിമിഷങ്ങളാണ്. ഇനി ഒരിക്കലും നിങ്ങൾക്ക് ഈ അവസരം കിട്ടില്ല. ജീവിതത്തിൽ കിട്ടുന്ന വലിയ അവസരമാണ്. അതിനെ നന്ദിയോടെ, ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി സെലിബ്രേറ്റ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ബിഗ് ബോസിനെ വളരെ ഇഷ്ടപ്പെടുന്ന, ആദരിക്കുന്ന ഒരു വ്യക്തിയാണ്. മലയാളി ഹോസ് തന്നെയാണ് ബിഗ് ബോസ്, അല്ലെങ്കിൽ ബിഗ് ബോസ് ചെയ്യുന്നവർ തന്നെയാണ് മലയാളി ഹോസും ചെയ്തത്. അപ്പോൾ ഇത്തരം ഫോർമാറ്റുകൾ വളരെ നല്ലതാണ്. നമ്മുടെ പൊതുസമൂഹത്തിന് തങ്ങളുടെ തന്നെ റിഫ്ലക്ഷൻ കാണാൻ കഴിയുന്നതാണ്. എനിക്ക് പക്ഷേ ഒരു കാര്യം, എനിക്ക് ബിഗ് ബോസിനെ വളരെ ആദരിക്കുന്ന വ്യക്തിയാണ് ഞാൻ. പക്ഷേ എനിക്ക് ഇത്തവണ തോന്നിയത് കുറച്ചുകൂടി ഒരു സെലിബ്രിറ്റി ഫിഗേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. എനിക്ക് അഖിൽമാരാറെ വലിയ ഇഷ്ടമാണ്. എനിക്ക് മുമ്പും പരിചയമുള്ള ആളാണ്, സുഹൃത്താണ്. ശോഭ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. വർഷങ്ങളായി ശോഭയുടെ വീവേഴ്സ് വില്ലേജിലൊക്കെ പോകുന്നതാണ് ഞാനും വൈഫ് ദീപയും ഒക്കെ. അതുകൊണ്ട് ശോഭ സുഹൃത്താണ്. അങ്ങനെ പല നല്ല ആൾക്കാരും ഉണ്ട്. പക്ഷേ കുറച്ചുകൂടെ സെലിബ്രിറ്റി വാല്യൂ ഉള്ള ആൾക്കാരെ കൊണ്ടുവന്നിരുന്നെങ്കിൽ, ഇവരെ ആൾക്കാർ അറിയുന്ന ആൾക്കാരെ കൊണ്ടുവരുമ്പോഴാണല്ലോ ഇവരുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് നമുക്ക് അറിയാൻ താല്പര്യം, ഇവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ താല്പര്യം. അപ്പം കോണ്ടൻറ്റ് എന്ന് പറയുന്നത് ഫെയിമിനോടുകൂടി, പോപ്പുലാരിറ്റിയോടുകൂടി, പ്രശസ്തിയോടുകൂടി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. കാര്യം കുറേ കൂടെ പ്രസിദ്ധരായ, കുറേ കൂടെ പീപ്പിളിന് റീകോളുള്ള ആൾക്കാരെ കൊണ്ടുവരികയാണെങ്കിൽ നന്നായിരുന്നു. അത്തരം കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കുമെന്നുള്ളതാണ്. ആ ഫോർമാറ്റ് നല്ലതാണ്, ഇനിയും കണ്ടിന്യൂ ചെയ്യണം. ലാലേട്ടനുണ്ട്, ലാലേട്ടനെ പോലെ ലോകാരാധന ഒരാളുണ്ട്. നോർത്തിലത് നമ്മുടെ സൽമാൻ ഖാൻ ഒക്കെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിന് എന്തൊരു വാല്യൂ ഉണ്ടാകും.
പക്ഷെ കുറച്ചുകൂടി അത്തരം പോപ്പുലർ ആയ ആൾക്കാർ ഈ സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസേഴ്സിനെ മാത്രം നമ്മൾ കാണരുത്. എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ യങ്സ്റ്റേഴ്സാണ് സോഷ്യൽ മീഡിയ കൂടുതൽ കണക്ട് ചെയ്യുന്നത്, 30 താഴെയുള്ളവർ. പക്ഷേ ബിഗ് ബോസിന് വൈഡർ ഓഡിയൻസ് ഉണ്ട്, പ്രത്യേകിച്ച് 30-60 ഏജ് ഗ്രൂപ്പിൽ വരുന്ന സീനിയേഴ്സ്, കുടുംബങ്ങൾ, എന്താ പറയണേ, അങ്ങനത്തെ ഒരു മിഡിൽ ഏജ് ഇതും കൂടെയുണ്ട്. അപ്പം അവരെയും കൂടെ കേറ്റർ ചെയ്യണം. സോഷ്യൽ മീഡിയയിൽ മാത്രം പോയത് ബിഗ് ബോസിൻ്റെ ഒരു സ്ട്രാറ്റജിക് എറർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനിയാണെങ്കിലും കറക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ രജിത് കുമാർ സാറിനെയൊക്കെ എനിക്ക് തിരിച്ച് ഇടയ്ക്ക് തിരിച്ചുകൊണ്ടുവന്നെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ നല്ലതാണ്. അപ്പോൾ അത്ര ആൾക്കാർ വരികയാണെങ്കിൽ സി എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ എല്ലാവർക്കും റീകോളുള്ള, എല്ലാവർക്കും കുറേ കൂടെ റെക്കഗ്നീഷൻ ഉള്ള ആൾക്കാരെ കൊണ്ടുവരികയാണ് എൻ്റെ ഒരു ചാം. അല്ല, എനിക്ക് വ്യക്തിപരമായ ജോസ്, എനിക്ക് ഏറ്റവും ഇഷ്ടം അഖിൽമാരാരെയും ശോഭയാണ്. ഇവരെ അഖിൽമാരാറിൽ കപ്പടിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അഖിൽമാരാർ വളരെ ജെനുവിനായിട്ടാണ് എനിക്ക് തോന്നിയത്, വളരെ ജെനുവിനിറ്റി ഉള്ളൊരു മനുഷ്യനാണ്. അപ്പം അദ്ദേഹം നല്ലതാണ്. അദ്ദേഹം എനിക്ക് ഒന്ന് രണ്ട് അദ്ദേഹത്തിൻ്റെ പദപ്രയോഗങ്ങളൊക്കെ ശരിയല്ല, അത് തെറ്റായിപ്പോയി, അദ്ദേഹം തന്നെ അത് മാറ്റുകയും മറ്റുമൊക്കെ ചെയ്തു, പ്രത്യേകിച്ച് ശ്രീ മധുവിനെ കുറിച്ചൊക്കെ പറഞ്ഞത്. അപ്പം അത് ശരിയായില്ല എന്ന് സംശയമല്ല. പക്ഷേ അഖിൽമാരാറിനൊരു ജെനുവിനിറ്റി ഉണ്ട്. ഇപ്പം ബാറ്റിൽ ഓഫ് ദി ഒറിജിനൽസ്, എൻ്റെ ധാരണ ശരിയാണെങ്കിൽ അതാണ് എൻ്റെ ഒരു ടാഗ് ലൈൻ ഇപ്പോഴത്തെ ബിഗ് ബോസിൻ്റെ, ബാറ്റിൽ ഓഫ് ദി ഒറിജിനൽസ്. അതായത് ആ ഒറിജിനൽ അവരുടെ ഒരു ബാറ്റിലാണെന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഒറിജിനലായ ഒരു വ്യക്തിയാണ് അഖിൽമാരാർ. അതുകൊണ്ട് എനിക്ക് അഖിൽമാരാറെ ഇഷ്ടമാണ്. അഖിൽമാരാർ, ശോഭ, ഇവരൊക്കെ കൂടുതൽ ഫ്ലൈയിങ് കളേഴ്സോടെ വരണമെന്നുള്ളതാണ്. രണ്ട്, എനിക്കൊരു സജഷനും കൂടെ ഉള്ളത് ബിഗ് ബോസിന് ഉള്ളിലുള്ളവരോടും ഇത് കാണുന്നവരോടും. പല്പോഴും ഇപ്പം ഞങ്ങളുടെ ആദ്യം മലയാളി ന്യൂസ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ബിഗ് ബോസ് സാബു ആയിരുന്നു. സാബുവിനെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ച ഞാനാണ് ഈ പരിപാടിക്ക് പോകാൻ. അങ്ങനെ പലരും നമ്മളോട് സംസാരിക്കാറുണ്ട് സൗഹൃദത്തിൽ. ഇത് കഴിഞ്ഞ് പലപ്പോഴും ഇവർ ഡൗണായി പോകുന്ന കാണാറുണ്ട്. വീണ്ടും പൊതുമണ്ഡലത്തിൽ ഇവർ സജീവമായി നിൽക്കണം, കുറേ കൂടെ കാര്യങ്ങളിൽ ഇടപെടണം. കാര്യം ഈ നമുക്ക് കിട്ടുന്ന ഫെയിം എന്ന് പറഞ്ഞാൽ 2-3 വർഷങ്ങളൊക്കെ നിൽക്കൂ, അതിനുശേഷം അതൊക്കെ അങ്ങ് താഴെ പോകും. പകരം അപ്പം കാര്യമായിട്ട് ഈ മേഖലയിൽ ഇടപെട്ട് നിൽക്കുകയും കൂടെ വേണം. പലരും അത് കഴിഞ്ഞാലൊന്ന് ഡിപ്പ് ചെയ്ത് പോകുന്ന കാര്യം കാണാറുണ്ട്. അതുകൊണ്ട് കൂടുതൽ അതിൽ ഇൻവോൾവ് ചെയ്യണം. നല്ല ഫോർമാറ്റാണ് ബിഗ് ബോസ്, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലിൽ അത് ബിഗ് ബ്രദർ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് തന്നെ കൂടുതൽ അറിയാനുള്ളൊരു വിൻഡോ ആണ്. ഇറ്റ്സ് എ വിൻഡോ ഓഫ് സെൽഫ് എക്സ്പ്ലോറേഷൻ. അത് നല്ല സ്പേസാണ്. നമ്മൾ നമ്മളെ തന്നെ കണ്ടെത്തുന്നതാണ്. പൊതുജനങ്ങൾ നമ്മളിലൂടെ അവരെ കണ്ടെത്തുകയാണ്. അതായത് പൊതുജനങ്ങൾ നമ്മുടെ ആക്ഷനിലൂടെ, നമ്മൾ സംസാരിക്കുന്നതിലൂടെ, നമ്മുടെ ദേഷ്യം, നമ്മുടെ ജലസി, നമ്മുടെ വിഷമം, നമ്മുടെ പ്രണയം, നമ്മുടെ വിരഹം, ഇതിലൂടെ എല്ലാം അവരെ തന്നെ കണ്ടെത്തുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് അവർ ഈ ഷോ കാണുന്നത്. അതുകൊണ്ട് ഇവർ കുറേ കൂടെ സജീവമായിട്ട് ഇത് കഴിഞ്ഞാലും നിൽക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ. എനിക്ക് തോന്നുന്നു അഖിലിനാണ് ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും ചാൻസ് ഉള്ളത്. എനിക്ക് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് അഖിൽമാരാറാണ്. അതുകൊണ്ട് അഖിൽമാരാറിന് നല്ല പോസിബിലിറ്റി ഉണ്ട്. ശോഭ എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ്, പക്ഷേ എനിക്ക് അഖിൽമാരാറാണ് എൻ്റെ പേഴ്സണൽ ചോയ്സ്. അല്ല, സെയിം തന്നെയാണ്. സെയിം ആൾക്കാരാണ് ചെയ്യുന്നത്. സെയിം, അതായത് ടീം സെയിമാണ്. അന്ന് അവർ ശ്രീ മോഹൻലാലിനെ നോക്കി എന്തൊക്കെയോ തർക്കവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ശ്രീമതി രേവതി അതിലേക്ക് വന്നത്. പിന്നെ അവിടെ ശ്രീ ദിലീപേട്ടനെ നോക്കിയെന്ന് തോന്നുന്നു. അപ്പോൾ സെയിം പാറ്റേൺ ആണ്. അതായത് ബേസിക്കലി ഇത് വരുന്നത് ഒരു കൺട്രോൾഡ് അറ്റ്മോസ്ഫിയറിൽ 18-20 പേരെ വെക്കുകയും അവരുടെ ജീവിതം ഒപ്പിയെടുക്കുകയും 30-50 ക്യാമറകൾ ഒപ്പിയെടുക്കുകയും അവരെങ്ങനെ അതിലൂടെ ജീവിക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ബിഗ് ബോസിൻ്റെ ഒരു അപ്ഗ്രേഡേഷൻ. കാര്യം ഞാൻ 2013 മലയാള ന്യൂസിൻ്റെ വിന്നറായത്, ഇപ്പം 10 വർഷമായി. അപ്പോൾ ഒരു അപ്ഗ്രേഡേഷൻ വന്നിട്ടുള്ളത്. ഇപ്പോൾ ലൈവും കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എല്ലാ നിമിഷവും ലൈവും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വലിയൊരു ലേണിംഗ് ആണ് എൻ്റെ ജീവിതത്തിൽ. ഞാൻ എന്നെക്കുറിച്ച് അറിയാത്ത പല കാര്യങ്ങളും മലയാള ന്യൂസിൽ പോയിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. കാര്യം നമുക്ക് ഒരുപാട് ടൈമുണ്ട്. മൊബൈലില്ല, ഫോണില്ല, ഫേസ്ബുക്കില്ല, പേപ്പറില്ല, ഒന്നും ചെയ്യാനില്ല. അപ്പം നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നമ്മുടെ ബന്ധങ്ങളിലൂടെ ഒക്കെ പോകുന്നതാണ്. ഇപ്പോഴും മലയാള ന്യൂസിൽ എല്ലാവരുമായിട്ട് നല്ല ബന്ധം കഴിയുന്നത്ര ഞാൻ സൂക്ഷിക്കാറുണ്ട്. അപ്പോൾ അതൊരു ഒരു ഒരു വലിയ വലിയ അനുഭവമാണ്. അതേപോലെ സെയിം തന്നെയാണ് ബിഗ് ബോസ്. അപ്പം ഈ ബിഗ് ബോസിൽ നല്ല വിജയികൾ വരട്ടെ. ഇനിയുള്ള വരുന്ന സീസണിൽ ഇപ്പോൾ ഉള്ള പലരും നല്ലതാണ്. എന്നാൽ കുറേ കൂടെ നമുക്ക് അറിയാൻ കഴിയുന്ന എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരൊക്കെ വരികയാണെങ്കിൽ കുറച്ചുകൂടെ രസമായിരിക്കും.